എസ്എഫ്ഐ നേതാവ് വിദ്യയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. വിദ്യയുടെ പി എച്ച് ഡി പ്രവേശനത്തിലും പല പ്രശ്നങ്ങളും ഉയരുന്നുണ്ട്. ഈ പി എച്ച് ഡി പ്രവേശനത്തിൽ സംവരണം നടപ്പിലാക്കാതിരുന്നതിൽ കോടതിയെ സമീപിച്ചിരുന്നതായി വർഷ എന്ന വിദ്യാർത്ഥിനി പറയുന്നു. ഇപ്പോഴത്തെ വാർത്തകൾ സംവരണം അട്ടിമറിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ്. വിദ്യയ്ക്ക് പകരം പ്രവേശനം കിട്ടേണ്ടിയിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാളാണ് വർഷ. സംവരണം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് വർഷ സർവകലാശാലയ്ക്ക് നൽകിയ കത്തും പുറത്തായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കറാണ് വർഷയുമായി സംസാരിച്ചത്. അരുൺ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, ഈ വിഷയത്തിൽ വർഷ എന്താണ് പറയുന്നത്? ആദ്യം 10 പേർക്കായിരുന്നു അഡ്മിഷൻ നൽകാൻ സർവകലാശാല തീരുമാനിച്ചിരുന്നത്. പിന്നീട് റിസർച്ച് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് അത് 15 ഉയർത്തുന്നത്. ആ 15 വരേണ്ടിയിരുന്ന കുട്ടിയാണോ വർഷ? നമുക്ക് 2019 പി എച്ച് ഡി പ്രവേശനത്തിൽ 10 ഒഴിവുകളിലേക്കായിരുന്നു അപേക്ഷ ക്ഷണിച്ചിരുന്നത്. ആ അപേക്ഷയിൽ 10 പേരുടെ പ്രവേശനം ആദ്യം നൽകുകയും ചെയ്തു. ആ അവസരത്തിൽ വർഷയ്ക്ക് ആ ലിസ്റ്റിൽ കടന്നുകൂടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ ലിസ്റ്റിൽ സംവരണ തത്വങ്ങൾ പാലിച്ചിരുന്നു. അതായത് 2 SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രവേശനം നൽകുകയും ചെയ്തിരുന്നു. അതുവരെ എല്ലാ കാര്യങ്ങളും ചട്ടപ്രകാരമായിരുന്നു നടന്നിരുന്നത്. അതിൽ വർഷയ്ക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം റിസർച്ച് കമ്മിറ്റി യോഗം ചേർന്ന് 5 പേർക്ക് കൂടി പ്രവേശനം നൽകാൻ തീരുമാനിച്ചു. പക്ഷേ 5 പേർക്ക് പ്രവേശനം നൽകാൻ തീരുമാനിച്ചപ്പോൾ ആ 5 പേരിൽ സംവരണം പാലിക്കപ്പെടേണ്ടതായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ 5 ഒരാൾ SC ST വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. പക്ഷേ ആ സംവരണം പാലിക്കാതെയാണ് സർവകലാശാല പ്രവേശനം നടത്തുകയും 5 കെ വിദ്യയ്ക്ക് പ്രവേശനം നൽകുകയും ചെയ്തത്. ഈ ഇത്തരത്തിലുള്ള സർവകലാശാലയുടെ നടപടികൾ മൂലം വർഷയ്ക്കാണ് അവസരം നഷ്ടമായത്. വർഷയ്ക്ക് മാത്രമല്ല, 2 കുട്ടികൾ SC ST വിഭാഗത്തിൽപ്പെട്ട 2 കുട്ടികൾ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ഒന്നുകിൽ വർഷയ്ക്കോ അല്ലെങ്കിൽ മറ്റേ കുട്ടിക്കോ ആണ് ഈ വിദ്യയുടെ സ്ഥാനത്ത് പ്രവേശനം നൽകേണ്ടിയിരുന്നത്. അതായത് വിദ്യയ്ക്ക് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവേശനം നൽകിയത് മൂലം 2 കുട്ടികളുടെ സ്വപ്നങ്ങൾക്കാണ് ഭംഗം വന്നത്. അതായത് ഈ വർഷയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് PhD എടുത്ത ശേഷം കോളേജിൽ അധ്യാപിക ആകുക എന്നുള്ളതാണ്. അതിന് അവർ ഈ ലിസ്റ്റിൽ ആദ്യം കടന്നുകൂടുകയും ചെയ്തിരുന്നു. അവർക്ക് ആ സംവരണ തത്വങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ഈ സർവകലാശാലയുടെ നിയമവിരുദ്ധമായിട്ടുള്ള വഴിവിട്ട ഇടപെടൽ മൂലം ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളാണ് തകർന്നത്. ഇപ്പോൾ ആ പെൺകുട്ടി BEd പഠിച്ചിട്ട് സ്കൂൾ അധ്യാപികയാകാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള സർവകലാശാലയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം ഒരു കുട്ടിയുടെ സ്വപ്നമാണ് ഇല്ലാതാകുന്നത്. ഇപ്പോൾ വീണ്ടും ഇക്കാര്യം പരിശോധിക്കാൻ സർവകലാശാല തയ്യാറാകുമ്പോൾ ഈ കുട്ടിക്ക് അവസരം കിട്ടുമെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും വർഷയെപ്പോലുള്ള 1-2 കുട്ടികൾക്കാണ് ഈ വിദ്യക്ക് അനുകൂലമായി വഴിവിട്ട സഹായം സർവകലാശാല ചെയ്തത് മൂലം അവസരം നഷ്ടമായിരിക്കുന്നത്. അരുൺ, ഈ പരാതി നേരത്തെ മുന്നോട്ട് വന്നതാണ്, SC ST സെല്ലിന് നൽകിയതാണ്, അവർ പരിശോധിച്ചതാണ്. പക്ഷേ ഇന്നലെയൊക്കെ മുൻ VC നമ്മളോട് പറയുമ്പോൾ ഒരു തരത്തിലുള്ള സംവരണ അട്ടിമറിയും നടന്നിട്ടില്ല, ഇവർ ഉന്നയിക്കുന്ന ഈ ആരോപണം വസ്തുതാപരമല്ല എന്ന് അദ്ദേഹം പറയാനുള്ള സാഹചര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ വേർഷൻ എന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഒരു തരത്തിലുള്ള സംവരണ അട്ടിമറിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് സർവകലാശാലയുടെ ഭാഗമായ SC ST സെൽ ഈ വിഷയത്തിൽ സംവരണം